ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയാണ് പ്ലാസ്റ്റിക്സ്, പ്രത്യേകിച്ച് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ. പ്ലാസ്റ്റിക് പ്ലേറ്റുകളും കപ്പുകളും സ്ട്രോകളും ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുകയാണ് നമ്മൾ. 2040 സമുദ്രത്തിൽ 29 മില്യൺ ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് നമ്മുടെ കടലിൽ മത്സ്യങ്ങളെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വേസ്റ്റ് ഉണ്ടാകും. ഇന്ത്യയും ഒരു വർഷം 7 ലക്ഷം ടണ്ണിലേറെ പ്ലാസ്റ്റിക് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ 43% പാക്കേജിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പ്ലാസ്റ്റിക്സ് ആണ്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ക്കെതിരെ ലോകത്ത് പലയിടങ്ങളിലും പ്രചാരണം വളരെ ശക്തമാണ്. പ്ലാസ്റ്റിക്കിനെ കുറിച്ചല്ല, മറിച്ച് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിച്ചാൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് നേട്ടമുണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ത്യയിൽ 20 സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ജൂലൈ 1 ഈ നിരോധനം നിലവിൽ വരും. ഈ നിരോധനം നിലവിൽ വന്നാൽ പല വ്യവസായ മേഖലകളിലും കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കും. പക്ഷേ ഈ നടപടി പേപ്പർ ഇൻഡസ്ട്രിക്ക് വൻ നേട്ടമായിരിക്കും. കാരണം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കുള്ള ഏക ഓൾട്ടർനേറ്റീവ് പേപ്പർ ബേസ്ഡ് പ്രോഡക്ട്സ് ആണ്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നിരോധിക്കാനുള്ള തീരുമാനം പേപ്പർ നിർമ്മാണ കമ്പനികളുടെ വരുമാനത്തിൽ മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിന്റെ ലാഭത്തിലും വൻ കുതിപ്പുണ്ടാക്കും. കോവിഡ് കാലത്ത് കനത്ത പ്രതിസന്ധി നേരിട്ട മേഖലയാണ് പേപ്പർ ഇൻഡസ്ട്രി. സ്കൂളുകളും കോളേജുകളും ഓഫീസുകളും അടച്ചതോടെ ഈ കമ്പനികളുടെ വരുമാനത്തിൽ വൻ ഇടിവാണുണ്ടായത്. കോവിഡ് റെസ്ട്രിക്ഷൻ എടുത്തുമാറ്റി രാജ്യം സാധാരണ നിലയിലേക്ക് വന്നതോടെ പേപ്പർ നിർമ്മാണ മേഖല തിരിച്ചുവരവിന്റെ പാതയിലാണ്. നോട്ട്ബുക്കുകളുടെയും ടെക്സ്റ്റ് ബുക്കുകളുടെയും ഡിമാൻഡിൽ വൻ വർധനവുണ്ടായി എന്നാണ് പ്രധാന നിർമ്മാതാക്കളായ ITC ജെ കെ പേപ്പേഴ്സും പറയുന്നത്. മാത്രമല്ല ഇ കൊമേഴ്സ് രംഗത്തെ വളർച്ചയും പേപ്പർ നിർമ്മാണ മേഖലയ്ക്ക് നേട്ടമാകും. അതായത് വർഷം 20 മില്യൺ ടൺ പേപ്പറാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത 2 സാമ്പത്തിക വർഷം പേപ്പർ നിർമ്മാണത്തിൽ ഓരോ 1 മില്യൺ ടണ്ണിന്റെ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മൊത്തം പേപ്പർ ഉൽപ്പാദനത്തിന്റെ 55% പാക്കേജിംഗ് സെഗ്മെന്റിലാണ്. അതായത് കാർട്ടൺ ബോർഡുകളും കണ്ടെയ്നർ ബോർഡുകളുമാണ് നിർമ്മിക്കുന്നത്. 25% റൈറ്റിംഗ് ആൻഡ് പ്രിന്റിംഗ് പേപ്പറുകളാണ്. 10% സ്പെഷ്യാലിറ്റി പേപ്പറുകളും 10% ന്യൂസ് പ്രിന്റുകളുമാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ പേപ്പർ ഇൻഡസ്ട്രിക്ക് 8 മുതൽ 9% വരെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാക്കേജിംഗ് സെഗ്മെന്റിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ 7 മുതൽ 8% വരെ വളർച്ച കൈവരിക്കും. ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, FMCG, ഫാർമസ്യൂട്ടിക്കൽസ്, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ഇ കൊമേഴ്സ് തുടങ്ങിയ മേഖലയിലെ വളർച്ച പാക്കേജിംഗ് സെഗ്മെന്റിന്റെ കുതിപ്പിന് കാരണമാകും. അതുപോലെ പേപ്പർ കയറ്റുമതിയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 4 ഇരട്ടിയുടെ വർധനവുണ്ടായെന്ന് ഇന്ത്യൻ പേപ്പർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ പറയുന്നു. 2022 സാമ്പത്തിക വർഷം പേപ്പർ കയറ്റുമതി ഓൾ ടൈം ഹൈയിലെത്തിയിരിക്കുകയാണ്. കയറ്റുമതിയിൽ 80% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 ഇന്ത്യയുടെ പേപ്പർ മാർക്കറ്റ് സൈസ് $13.4 ബില്യൺ ആയി ഉയരുമെന്നാണ് ഇൻഡസ്ട്രി വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയിൽ ഒരു വർഷം 2.2 മില്യൺ ടൺ ന്യൂസ് പ്രിന്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ 68% കനഡ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. ന്യൂസ് പ്രിന്റുകളുടെയും പേപ്പർ പ്രോഡക്ട്സുകളുടെയും ഇറക്കുമതി നിയന്ത്രിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ഒക്ടോബർ 1 പേപ്പർ പ്രോഡക്ട്സ് ഇറക്കുമതി കൃത്യമായി രജിസ്റ്റർ ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. നിലവിൽ പല വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് പേപ്പർ പ്രോഡക്ട്സുകൾ ഇന്ത്യയിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ പേപ്പർ നിർമ്മാതാക്കൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. 2 കനത്ത പ്രതിസന്ധി നേരിട്ട ഡൊമസ്റ്റിക് പേപ്പർ നിർമ്മാണ മേഖലയ്ക്ക് ഉണർവേകാനാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയന്ത്രണം കൊണ്ടുവരുന്നത്. ഈ നിയന്ത്രണം നിലവിൽ വരുന്നതോടെ ഇന്ത്യയിലെ പേപ്പർ ഉൽപ്പന്ന നിർമ്മാതാക്കളുടെ വരുമാനത്തിലും ലാഭത്തിലും കുതിപ്പുണ്ടാക്കും. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൂടെ മികച്ച വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പേപ്പർ ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റിയുള്ള നിരവധി സ്റ്റോക്കുകളാണുള്ളത്. പേപ്പർ ഇൻഡസ്ട്രിയിലെ മികച്ചൊരു സ്റ്റോക്കാണ് പുതുംജി പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ്. ഇന്ത്യയിൽ സ്പെഷ്യാലിറ്റി പേപ്പറുകളുടെ പ്രധാനപ്പെട്ട നിർമ്മാതാക്കളാണ് ഈ കമ്പനി. ഫുഡ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഹൈജീൻ, ഹോസ്പിറ്റൽസ് തുടങ്ങിയ മേഖലയ്ക്ക് വേണ്ടിയാണ് ഈ കമ്പനി പ്രധാനമായും പേപ്പർ പ്രോഡക്ട്സുകൾ നിർമ്മിക്കുന്നത്. 34 രൂപയാണ് പുതുംജി പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. 328 കോടി രൂപയാണ് ഈ കമ്പനിയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. കഴിഞ്ഞ 5 ഇൻവെസ്റ്റേഴ്സിന് മികച്ച ഡിവിഡൻഡ് കൊടുക്കുന്ന ഈ കമ്പനി ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ 4 തുടർച്ചയായി ലാഭത്തിലുള്ള കമ്പനിയാണിത്. 2021 സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 2022 ഫിനാൻഷ്യൽ ഇയറിൽ വരുമാനത്തിൽ 26% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ലാഭത്തിലും 14% വർധനവുണ്ടായിട്ടുണ്ട്. 2021 സാമ്പത്തിക വർഷം 444 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ടോട്ടൽ ഇൻകം. ഇത് 2022 ഫിനാൻഷ്യൽ ഇയറിൽ 560 കോടി രൂപയായി ഉയർന്നു. അതുപോലെ 30 കോടി രൂപയുടെ ലാഭം 34 കോടി രൂപയായി ഉയർന്നു. നിലവിൽ  70% കപ്പാസിറ്റിയിലാണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നത്. സാമ്പത്തിക രംഗം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നതോടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇംപ്രൂവ് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും വരാനിരിക്കുന്നത് പേപ്പർ ഇൻഡസ്ട്രിയുടെ വളർച്ചയുടെ കാലമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ, ബിൽഡ് വെൽത്ത്. താങ്ക് യു.